ഹായ് ഫ്രണ്ട്സ്, ഹാർട്ട് ഫെയിലിയർ അഥവാ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയുന്ന അവസ്ഥ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹൃദയ പരാജയം, ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഹാർട്ട് ഫെയിലിയർ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുമോ, ഇക്കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം ഹൃദയം എന്ന് പറയുന്നത് ഒരു മസിൽ കൊണ്ട് നിർമ്മിച്ച ഒരു അവയവമാണ്. ഇതിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ബ്ലഡ് പമ്പ് ചെയ്ത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കൃത്യമായി എത്തിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഹൃദയം ബീറ്റ് ചെയ്യുന്നത് 50 മുതൽ 100 ബീറ്റ് വരെയാണ് ഒരു മിനിറ്റിൽ. ഇത് കൃത്യമാണ്, താളം കൃത്യമായി റെഗുലർ ആയിട്ടാണ് സാധാരണഗതിയിൽ ബീറ്റ് ചെയ്യുന്നത്. ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് നമുക്കറിയാം. മുകളിലത്തെ 2 അറകളെ എട്രിയ എന്ന് പറയുന്നു, ലെഫ്റ്റ് എട്രിയ, റൈറ്റ് എട്രിയ. താഴത്തെ അറകളെ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും. ഇവയ്ക്കിടയിൽ 2 വാൽവുകളുണ്ട്. ഈ വാൽവുകൾ എന്ന് പറയുന്നത് സാധാരണ ഒരേ ദിശയിലേക്ക് മാത്രം തുറക്കുകയും രക്തയോട്ടം അനുവദിക്കുകയും ചെയ്യുന്ന വാതിലുകളോട് നമുക്ക് ഉപമിക്കാം. അപ്പൊ ഹൃദയത്തിലെ രക്തം വരുന്നു, ഈ രക്തം വന്നിട്ട് വെൻട്രിക്കിളിലോട്ട് വരുന്നു. ഇടത്തെ വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇത് പമ്പ് ചെയ്ത് അയോർട്ട എന്ന് പറയുന്ന പ്രധാന രക്തക്കുഴലിലൂടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും എത്തിക്കുന്നു. ഈ പമ്പിംഗ് ആണ് ഹൃദയത്തിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്. ഈ പമ്പിംഗ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുന്നു. ഈ ഹാർട്ട് ഫെയിലിയറിന്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും വളരെ വൈകിയാണ് കണ്ടുപിടിക്കരുത്. സാധാരണ ഈ രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സ എളുപ്പമാണ്, കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കാൻ വരെ സാധിക്കും. അപ്പോൾ ഹൃദയ പരാജയം അഥവാ ഹാർട്ട് ഫെയിലിയറിന്റെ ലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ എങ്ങനെ കണ്ടെത്താം, ഇതൊന്ന് നമുക്ക് നോക്കാം. ഹൃദയത്തിന്റെ പ്രവർത്തനം എന്തുകൊണ്ടാണ് കുറയുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഹൃദ്രോഗം അഥവാ ഹൃദയാഘാതമാണ്. മുൻപ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രോഗിക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വന്നിട്ടുള്ള രോഗിക്ക് ഹൃദയത്തിന്റെ മസിൽ ഡാമേജ്ഡ് ആകാം. ഈ ഹൃദയത്തിന്റെ മസിൽ തകരാറ് സംഭവിക്കുന്നതുകൊണ്ട് ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ ബാധിക്കാം, അങ്ങനെ ഹൃദയത്തിന്റെ പമ്പിങ് കുറയാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ പ്രധാന കാരണം ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദമാണ്. ഒരുപാട് നാൾ BP കൂടിയിരിക്കും, അല്ലെ BP പെട്ടെന്ന് കൂടുമ്പോൾ ഇത് ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ ബാധിക്കാം, അത് കാരണം ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം. 3, പ്രമേഹം പോലുള്ള രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് നാൾ നിന്ന് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പേശികളെ ബാധിക്കാം, ബ്ലോക്കുകൾ ഉണ്ടാക്കാം, അതും ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് കാർഡിയോ മയോപതി എന്ന് പറയും. അതായത് ഹൃദയത്തിന്റെ മസിൽ പല കാരണങ്ങൾ കൊണ്ട് ഡാമേജ്ഡ് ആകും. ചിലപ്പോൾ ഹൃദയത്തിന്റെ മസിൽ പ്രത്യേകിച്ച് കാരണമില്ലാതെ വലുതാകുന്നു, മസിൽ എല്ലാം ഡാമേജ്ഡ് ആകുന്നു, പമ്പിങ് കുറയുന്നു. പിന്നെ ഡയലേറ്റഡ് കാർഡിയോ മയോപതി എന്ന് പറയും. ഇതുപോലെ തന്നെ മറ്റ് പലതരം കാർഡിയോ മയോപതികളും ഉണ്ട്. ഇവയെല്ലാം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ വേണമെങ്കിൽ ബാധിക്കും. അതുപോലെ ഹൃദയത്തിലെ വാൽവുകൾക്ക് തകരാറ് സംഭവിച്ചാൽ വാൽവുകൾ ചുരുങ്ങുന്നു അല്ലെങ്കിൽ വാൽവുകൾ ലീക്ക് വരുന്നു. ഇത് കാരണം ഒരുപാട് നാൾ ഹൃദയത്തിന്റെ വാൽവ് ഡാമേജ്ഡ് ആയിട്ടിരുന്നാൽ ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യാം. ഇനി ചില ആൾക്കാരിൽ ഹൃദയത്തിൽ ഇൻഫെക്ഷൻ വന്നിട്ട് പണ്ടങ്ങാനും ഒരു ഹൃദയത്തിൽ ഇൻഫെക്ഷൻ വന്നു, മയോകാർഡൈറ്റിസ് എന്ന് പറയും. ഇത് ഭാവിയിൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം. ഇനി ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് മറ്റ് ചില കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, ഉദാഹരണത്തിന് ഒരുപാട് നാള് വൃക്കയുടെയും രോഗമുള്ള ആൾക്കാർ, ഇവർക്കും ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയും. ഇനി മറ്റ് ചിലരിലാകട്ടെ പ്രത്യേകിച്ച് കാരണം കണ്ടുപിടിക്കാൻ സാധിക്കില്ല, ഹൃദയത്തിന്റെ മസിൽ ഡാമേജ് ആകുന്നു, പമ്പിങ് കുറയും. ഏറ്റവും പ്രധാനം ഇപ്പറഞ്ഞ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഹൃദയാഘാതവും അതുപോലെ രക്താതി സമ്മർദ്ദവുമാണ്. അതുകൊണ്ടാണ് ഇവ വളരെ തുടക്കത്തിലെ ചികിത്സിക്കണമെന്ന് ഡോക്ടർമാർ സാധാരണ പറയാറുള്ളത്. ഹൃദയത്തിന്റെ താളം വ്യത്യാസം വന്നാലും അത് ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ ബാധിക്കാം. നമുക്കറിയാം നമ്മുടെ ഒരാളുടെ പൾസ് നോക്കുമ്പോൾ എത്രയാണ് ഒരു മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, താളം കൃത്യമാണോ അല്ലയോ എന്നൊക്കെ അറിയാം. ചില ആൾക്കാരിൽ ഹൃദയത്തിന്റെ താളത്തിന് വ്യതിയാനം വരാം. ചിലപ്പോൾ ഹൃദയത്തിന്റെ താളം പൂർണ്ണമായിട്ടും താളം തെറ്റിയായിരിക്കാം. ഇതിനെ നമ്മൾ എട്രൽ ഫിബ്രിലേഷൻ എന്ന് പറയും. അതുപോലെ ചിലപ്പോൾ ഹൃദയത്തിന്റെ ബീറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥ വരാം. ഇങ്ങനെയുള്ള ആൾക്കാരിലും ഒരുപാട് നാൾ താളമാറ്റം നിന്നാൽ അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം, അത് കാരണവും ഹാർട്ട് ഫെയിലിയർ അഥവാ ഹൃദയ പരാജയം സംഭവിക്കുകയും ചെയ്യാം. ഇനി ഈ കാരണങ്ങളെല്ലാം പറഞ്ഞല്ലോ, ഈ ഹൃദയ പരാജയം എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാം? പലപ്പോഴും രോഗികൾ ഹൃദയത്തിന്റെ പമ്പിങ് കുറഞ്ഞിട്ട് അമിതമായ ശ്വാസമുട്ടും മറ്റുമായി ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഒരുപാട് നാളായിട്ട് ഈ രോഗത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാണാം. ആശുപത്രിയിൽ എത്തുമ്പോൾ രോഗം പലപ്പോഴും വളരെ മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കാം, ചികിത്സയ്ക്ക് പരിമിതികൾ ഉണ്ടാകാം. അപ്പൊ തീർച്ചയായിട്ടും ഈ രോഗം നേരത്തെ കണ്ടുപിടിച്ച് നിർണയിച്ച് കൃത്യമായിട്ട് ചികിത്സിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. അപ്പൊ ഹാർട്ട് ഫെയിലിയറിന്റെ ഏർലി ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഹാർട്ട് ഫെയിലിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത് അമിതമായി ഉണ്ടാകുന്ന കിതപ്പ് അഥവാ ശ്വാസമുട്ടൽ അത് തന്നെയാണ്. സാധാരണയായിട്ട് നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന അമിതമായിട്ടുള്ള ഒരു കിതപ്പ്, നടക്കുമ്പോഴായിക്കോട്ടെ എന്ത് എക്സസൈസ് ചെയ്യുമ്പോൾ അമിതമായിട്ട് തോന്നുന്ന കിതപ്പ്. പണ്ടൊക്കെ 2-3 കിലോമീറ്റർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഇപ്പൊ പണ്ടത്തെ പോലെ നടക്കാൻ പറ്റുന്നില്ല. ഒരു 100 മീറ്റർ നടന്നു കഴിയുമ്പോൾ അമിതമായിട്ട് കിതപ്പ് വരുന്നു, ശ്വാസമുട്ടൽ തോന്നുന്നു, കുറച്ച് ഇരിക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ചെയ്യണമെങ്കിൽ ശ്വാസമുട്ട് മാറുന്നു. ഇത്തരത്തിലുള്ള ശ്വാസമുട്ടൽ, അതായത് ഒരു വ്യായാമം ചെയ്യുമ്പോഴോ മറ്റോ അമിതമായിട്ട് തോന്നുന്ന ശ്വാസമുട്ടൽ, ഹൃദ്രോഗത്തിന്റെ അഥവാ ഹൃദയ പരാജയത്തിന്റെ ആദ്യത്തെ രോഗലക്ഷണം ആയിരിക്കാം. ഇനി ഈ എല്ലാ ശ്വാസമുട്ടലും ഹൃദയത്തിന്റെ പ്രവർത്തന കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല. പതിവായിട്ട് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ഒരു ലെവലിൽ തുടർന്ന് വ്യായാമം ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരുപാട് വ്യായാമം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ പൊടുന്നതിന് അത്രയും പറ്റുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണിച്ച് ശ്വാസമുട്ടൽ വരുന്നു, ശ്വാസ തടസ്സം വരുന്നു, അങ്ങനെയുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞു എന്ന് നോക്കണം. ഇനി ഇതുവരെ വ്യായാമം ഒന്നും ചെയ്യാത്ത ആളാണെങ്കിൽ പോലും ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ, അല്ലെ ചെറുതായിട്ടൊന്ന് എക്സർട്ട് ചെയ്യുമ്പോൾ തന്നെ അമിതമായിട്ട് കിതപ്പ് അനുഭവപ്പെടുന്നു, ശ്വാസം കിട്ടാത്ത പോലെ തോന്നുന്നു, കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം, ഇരിക്കുകയോ മറ്റോ ചെയ്താലേ ശ്വാസമുട്ട് കുറയുന്നു. അപ്പോൾ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നത് തന്നെയാണ് ഹൃദയത്തിന്റെ പ്രവർത്തന കുറവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം. രണ്ടാമത്തെ രോഗലക്ഷണം എന്ന് പറയുന്നത് നീര് വയ്ക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ പമ്പിങ് കുറയുമ്പോൾ ശരീരത്തിൽ നീര് കെട്ടുന്നു. പ്രധാനമായിട്ടും ഈ നീര് അനുഭവപ്പെടുന്നത് കാലുകളിലാണ്. ഒരാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുന്നു, വൈകിട്ടാകുമ്പോൾ കാലിൽ വളരെയധികം നീര് വരുന്നു, കാലിലൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നീര് വരുന്നു. രോഗം കൂടുമ്പോൾ കാലിൽ മാത്രമല്ല ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും നീര് വരാം. അപ്പൊ നീര് വരുന്നത് ഹൃദ്രോഗത്തിന്റെ ലക്ഷണം ആയിരിക്കാം. മൂന്നെന്ന് പറയുന്നത് പെട്ടെന്ന് ക്ഷീണിക്കുക. കുറച്ച് നടക്കുമ്പോൾ തന്നെ അല്ലെ കുറച്ച് ആയാസപ്പെടുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണം വരുന്നു, വളരെയധികം ടയേർഡായിട്ട് അനുഭവപ്പെടുന്നു, കുറച്ചു നേരം ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം. ഇതും ഹൃദയത്തിന്റെ പമ്പിങ് കുറവ് മൂലം വരാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരിൽ ഈ പമ്പിങ് കുറവ് പൊടുന്നതിനായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് രാത്രി പെട്ടെന്ന് അമിതമായിട്ട് ശ്വാസമുട്ടൽ വരുന്നു, ആശുപത്രിയിലേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നു. മറ്റു ചിലരിലാകട്ടെ കിടന്നുറങ്ങുമ്പോഴുള്ള ശ്വാസമുട്ടലായിരിക്കാം ഹൃദയത്തിന്റെ പമ്പിങ് കുറവിന്റെ ലക്ഷണം. മറ്റു ചിലർക്ക് കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കണം, ഭയങ്കര ചുമയും കഫം വരുന്നത് അവസ്ഥ, അങ്ങനെയും വരാം. ഇനി ഈ ശ്വാസമുട്ടൽ എന്തുകൊണ്ടാണ് വരുന്നത്? പ്രധാനമായിട്ട് ലളിതമായിട്ട് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പമ്പിങ് കുറയുമ്പോൾ ശ്വാസകോശത്തിലേക്ക് അമിതമായിട്ട് വെള്ളം കെട്ടുന്നു. ഇത് കാരണമാണ് ശ്വാസമുട്ടൽ ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ പൾമറി എഡീമ എന്ന് നമ്മൾ പറയും. ഇനി മറ്റു ചിലരില് ഹൃദയത്തിന്റെ പമ്പിങ് കുറയുമ്പോൾ അമിതമായിട്ടുള്ള നെഞ്ചിടിപ്പായിട്ടായിരിക്കും വരുന്നത്. കുറച്ച് നടക്കുമ്പോഴോ കുറച്ച് ആയാസപ്പെടുമ്പോഴോ ഹൃദയമിടിപ്പ് വളരെ വല്ലാണ്ടെങ്കിൽ കൂടുന്നു. ആ സമയത്ത് ഒപ്പം തന്നെ വളരെ ക്ഷീണിതനായിട്ട് അനുഭവപ്പെടുന്നു, വളരെ പെട്ടെന്ന് തളർച്ച അനുഭവപ്പെടുന്നു, കുറച്ചു നേരം ഇരിക്കണം ഹൃദയമിടിപ്പ് നോർമൽ ആകണമെങ്കിൽ. ഇതും ഹൃദയത്തിന്റെ പമ്പിങ് കുറവുകൊണ്ട് വരാം. മറ്റു ചിലരില് ഹൃദയത്തിന്റെ പമ്പിങ് കുറവ് ആദ്യമായിട്ട് വരുന്നത് ഹൃദയമിടിപ്പിൽ വ്യതിയാനം വന്നിട്ടായിരിക്കാം. അത് കാരണം ചിലപ്പോൾ കുഴഞ്ഞു വീഴാം, തലകറങ്ങി വീഴാം, ആശുപത്രിയിൽ എത്തുമ്പോൾ ഓർമ്മ കാണണം എന്നില്ല. ചിലരിലാകട്ടെ പലപ്പോഴും മരണം വരെ സംഭവിക്കാം. ഇനി മറ്റു ചിലരില് ഹൃദയത്തിന്റെ പമ്പിങ് കുറവ് മറ്റു അവയവങ്ങളെ ബാധിക്കാം. അത് കാരണം ഉദാഹരണത്തിന് ഒരു സ്ട്രോക്ക് ആയിട്ട് വരാം, അപ്പോഴായിരിക്കും നോക്കുമ്പോൾ ഹൃദയത്തിന്റെ പമ്പിങ് കുറവാണ് എന്ന് നമ്മൾ അറിയുന്നത്. ഇനി ഹൃദയത്തിന്റെ പമ്പിങ് കുറവ്, ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇതല്ലാതെ തന്നെ ചില ആൾക്കാരിൽ യാതൊരു രോഗലക്ഷണവും കാണണമെന്നില്ല, മറ്റൊരു പരിശോധന വേറൊരു ആവശ്യത്തിന് ചെയ്യുമ്പോഴായിരിക്കാം ഹൃദയത്തിന്റെ പമ്പിങ് കുറവാണ് എന്ന് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളെല്ലാം ഹൃദയത്തിന്റെ പമ്പിങ് കുറവുകൊണ്ട് വരാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് ശ്വാസമുട്ടല് അഥവാ ശ്വാസ തടസ്സം, അമിതമായിട്ടുള്ള കിതപ്പ്, ഒന്ന് ആയാസപ്പെടും, ഇത് തന്നെയാണ് ഹൃദയത്തിന്റെ പ്രവർത്തന കുറവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണവും ഏറ്റവും കൂടുതൽ രോഗികളിൽ കണ്ടുവരുന്ന രോഗലക്ഷണവും. ഹൃദയത്തിന്റെ പമ്പിങ് കുറവ് ഉണ്ട് രോഗിക്ക് എന്ന് ഡോക്ടർ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ECG ചെറിയ വ്യതിയാനങ്ങൾ കാണാം, എക്സ്റേയിലും വ്യതിയാനങ്ങൾ കാണാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ അഥവാ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇക്കോ കാർഡിയോഗ്രാം തന്നെയാണ്. ഒരു എക്കോ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ അറകളെ കുറിച്ചുള്ള വിവരം കിട്ടുന്നു, മസിലിന്റെ പ്രവർത്തനം നോർമലാണോ, മസിൽ പൊതുവിൽ മൊത്തമായിട്ട് പമ്പിങ് കുറഞ്ഞിരിക്കുകയാണോ, അതോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഒരു ഭാഗത്ത് മാത്രമാണോ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്നത്, ഇവയെല്ലാം എക്കോ ടെസ്റ്റിലൂടെ അറിയാം. എക്കോ ടെസ്റ്റിൽ ഹൃദയത്തിന്റെ പമ്പിങ് സൂചിപ്പിക്കുന്നത് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മെഷർമെന്റാണ്. അതായത് ഹൃദയത്തിന്റെ പമ്പിങ് എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 50-55% മുകളിലാണ്. ഇത് സാധാരണ പമ്പ് ചെയ്യുന്ന ഒരു നോർമൽ പ്രവർത്തിക്കുന്ന ഹൃദയത്തിന്റെ പമ്പിങ് ശതമാനമാണ്. 50% താഴെ വരുമ്പോഴാണ് ഹൃദയത്തിന്റെ പമ്പിങ് കുറവാണെന്ന് പറയുന്നത്. ചില ആൾക്കാർ 40% ചില ആൾക്കാരിലായിട്ട് 20% 30% ആയിരിക്കാം. ഇത് സിവിയർ എൽവി ഡിസ്ഫങ്ഷൻ അഥവാ ഹൃദയത്തിന്റെ പമ്പിങ് വളരെയധികം കുറവാണെന്ന് നിർണ്ണയിക്കപ്പെടുന്നു.
ഈ പമ്പി കുറവിനോടൊപ്പം തന്നെ ഇജക്ഷൻ ഫ്രാക്ഷൻ കുറയുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ അറകളുടെ വലിപ്പവും കൂടാം. ലെഫ്റ്റ് വെൻട്രിക്കിൾ വളരെയധികം വലുതായിട്ട് ഒരു ബലൂൺ പോലെ വീർത്തിരിക്കുകയും ചെയ്യാം. അപ്പൊ എക്കോ ടെസ്റ്റ് തന്നെയാണ് ഹൃദയത്തിന്റെ പമ്പിംഗ് നിർണ്ണയിക്കണം ഏറ്റവും എളുപ്പവുമുള്ളതും വളരെ കൃത്യമായിട്ട് ഏകദേശം വളരെയധികം കൃത്യമായിട്ട് ഒരു പരിശോധനയാണ് എന്നുകൂടെ അറിഞ്ഞിരിക്കണം. ഇനി പമ്പിംഗ് കുറവ് നിർണ്ണയിക്കാൻ ഒരുപാട് വേറെ പരിശോധനകളും ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഈ എക്കോ കൊണ്ട് തന്നെ ഏറെക്കുറെ വളരെയധികം കൃത്യതയോടുകൂടി ഹൃദയത്തിന്റെ പമ്പിങ് ഡോക്ടർക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഇനി പലപ്പോഴും ഈ എക്കോയില് ഹൃദയത്തിന്റെ പമ്പിങ് ഒരുപാട് കുറയുന്നത് വരെ രോഗികൾ വെച്ചുകൊണ്ടിരിക്കും. അതായത് ചെറിയ രോഗലക്ഷണങ്ങൾ നമ്മൾ അങ്ങ് കാര്യമായിട്ട് എടുക്കില്ല. ഉദാഹരണത്തിന് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് പണ്ടത്തെ പോലെ നടക്കാൻ സാധിക്കുന്ന ചെറിയ കിതപ്പുണ്ട്, കാര്യമായിട്ട് എടുക്കില്ല. ഓ കിതപ്പോ, അത് സാരമില്ല, കഴിഞ്ഞ ദിവസം പനി വന്നുകൊണ്ടായിരിക്കാം കിതപ്പെന്ന് നമ്മളങ്ങ് കളയും. അപ്പോൾ ഈ എക്കോ വന്ന് വളരെയധികം രോഗലക്ഷണം ഉണ്ടായി വളരെ സിവിയർ സിംറ്റംസ് ആകുന്നത് വരെ വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഒരുപാട് പോരായ്മകളും പലപ്പോഴും ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്കും വരാം. അതുകൊണ്ട് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് എക്കോ ടെസ്റ്റ് നേരത്തെ തന്നെ ചെയ്ത് രോഗം ഏർലി ആയിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ചാലാണ് പലപ്പോഴും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് തന്നെ ഡോക്ടറെ കാണണം. ഹൃദയത്തിന്റെ പ്രവർത്തനം നോർമൽ ആണോ എന്ന് നിങ്ങൾ നോക്കിക്കും.